ഫിലിം ഗറിസിലേക്ക് ഇവർക്കും സ്വാഗതം മൂന്ന് സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതിൽ ആദ്യത്തെ സിനിമ പത്താൻ എന്ന സിനിമയാണ് ഷാറുഖ് ഖാൻ നായകനെ പത്താൻ തിയേറ്ററുകളിൽ പത്ത് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് സിനിമയുടെ പത്ത് ദിവസത്തെ ലോകം ലോകമെമ്പാട് നിന്നുള്ള ഏറ്റവും പുതിയ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യയിലെ പല വലിയ സിനിമകളുടെയും കളക്ഷൻ റിപ്പോർട്ടുകൾ ഒന്നോ രണ്ടോ ദിവസങ്ങളുടെ ഇടവേളയിൽ അതല്ലെങ്കിൽ ഒരാഴ്ചയുടെ ഇടവേളയിലെല്ലാം തന്നെ വരുന്ന ഒരു കാഴ്ച നമുക്ക് കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സിനിമയുടെ നിർമ്മാതാക്കൾ പത്താൻ എന്ന സിനിമയുടെ കളക്ഷൻ ദിനം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത് കഴിഞ്ഞ ദിവസം അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടിയായിരുന്നു സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടിൽ പറഞ്ഞതെങ്കിൽ ഇപ്പോഴത്തെ സിനിമ പത്ത് ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാട് നിന്ന് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി ഗ്രോസ് കളക്ഷൻ നേരിടത്തിരിക്കുകയാണ് ഇരുന്നൂറ്റി അൻപത് കോടിയോളം ബഡ്ജറ്റിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടി ഗ്രോസ് കളക്ഷനും ഇന്ത്യയിൽ നിന്ന് മാത്രം നാനൂറ്റി അൻപത്തിമൂന്ന് കോടി ഗ്രോസ് കളക്ഷനും നേരിടത്തിരിക്കുകയാണ് ഇതോടെ ബോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ പത്താൻ ഹിന്ദി ഭാഷയിൽ മാത്രം റിലീസ് ചെയ്ത് ലോകം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേരി ബോളിവുഡ് സിനിമ കൂടിയായിട്ട് മാറിയിരിക്കുകയാണ് ദംഗൽ എന്ന ആമിർ ഖാൻ അമിർഗൻ നായകനെത്തിയ സിനിമയുടെ ലോകമെമ്പാട് നിന്നുള്ള കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പോഴത്തെ പത്താൻ തകർത്തിരിക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ വന്ന ദംഗൽ എന്ന സിനിമ എഴുന്നൂറ്റി രണ്ട് കോടി ആയിരുന്നു നിന്നും ഹിന്ദി പതിപ്പ് മാത്രം തിയേറ്ററുകളിലൊക്കെ എത്തി നേരിടത്തതെങ്കിൽ പത്താൻ എന്ന സിനിമ ആ റെക്കോർഡ് വെറും പത്ത് ദിവസങ്ങൾക്കുള്ളിൽ തകർത്തിരിക്കുകയാണ് ഇനി മാളികപ്പുറത്തിലേക്ക് വരികയാണെങ്കിൽ മാളികപ്പുറം എന്ന സിനിമ ഉണ്ണിമുകുന്ദൻ നായകനെത്തിയ സിനിമ തിയേറ്ററുകളിലെ മുപ്പത്തിയാറ് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ാം ദിവസമായ മറ്റൊരു ശനിയാഴ്ച ദിവസത്തിലേക്ക് കൂടി സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ് ചിത്രം തിയേറ്ററുകളിൽ നിന്നും ലോകമെമ്പാടിൽ നിന്ന് എത്ര കോടി നേടി ഒപ്പം തന്നെ സിനിമ കേരളത്തിൽ നിന്നും മാത്രം എത്ര കോടി നേടി എന്നൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ നായകനെത്തിയ നാല് കോടി ബഡ്ജറ്റിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഇപ്പോഴത്തെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മുപ്പത്തി കോടി ഗ്രോസ് കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് ലോകമെമ്പാടിൽ നിന്നും സിനിമ നാല്പത്തിയെട്ട് കോടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ് ഒരു മലയാളം സിനിമയ്ക്ക് ലഭ്യമാക്കാവുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്ക്രീനുകൾ ആറാമത്തെ നേരിടുന്ന സിനിമ കൂടിയായിട്ട് ഇപ്പോഴത്തെ ആ മാളികപ്പുറം മാറിയിരിക്കുകയാണ് ആറാമത്തെ ശനിയായർ ദിവസങ്ങളിലേക്ക് മാളികപ്പുറം എത്തപ്പെട്ടപ്പോൾ ഇപ്പോഴത്തെ ആ സിനിമ ഇപ്പോഴും ഇരുന്നൂറ്റി പതിനാറിലധികം സ്ക്രീനുകളിൽ കേരളത്തിൽ ഓടുന്നുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട വിവരം നാല് കോടിയോളം ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ തിയേറ്ററുകളിൽ നിന്നും വൻ ലാഭം നേരിടത്തിരിക്കുകയാണ് ഇപ്പോൾ നാൽപ്പത്തിയെട്ട് കോടി ലോകമെമ്പാടിൽ നിന്നും കളക്ഷൻ നേരിടുന്ന സിനിമയുടെ ഇന്നത്തെയും നാളത്തെയും കളക്ഷൻ എല്ലാം തന്നെ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ വീഡിയോയിൽ അവസാനത്തെ റിപ്പോർട്ടിന് അൻപകൾ നേരത്തെ മയക്കം എന്ന സിനിമയുടേതാണ് മമുക്ക നായകനെത്തിയ എസ് ിൽ സംവിധാനം ചെയ്ത ചിത്രം ജനുവരി പത്തൊൻപതിന് തിയേറ്ററുകളിലേക്ക് എത്തി പതിനഞ്ച് ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുമ്പോഴും ഒരു അവാർഡ് ടൈപ്പ് സിനിമയ്ക്ക് ലഭ്യമാക്കുക വെച്ച് ഏറ്റവും മികച്ചൊരു കളക്ഷനാണ് ഇപ്പോഴും സിനിമ തിയേറ്ററുകളിൽ നേടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ആ സിനിമയുടെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിൽ നിന്നും സിനിമ അഞ്ച് കോടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേരിടത്തിരിക്കുകയാണ് ഇതോടുകൂടി സമീപകാല തൊട്ടേറെ സിനിമകൾ മമ്മുക്കിയുടെ സിനിമകൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അഞ്ചു കോടി നേരിട്ടുണ്ട് ആ കൂട്ടത്തിലേക്ക് ഒരു അവാർഡ് ടൈപ്പ് സിനിമയായിരുന്നിട്ട് കൂടി ഞാൻ ബകൽ നേരത്ത് മയക്കം എന്ന സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ് നേരത്തെ തന്നെ തിയേറ്ററുകളിൽ വിജയിച്ച സിനിമ ലോകമെമ്പാടെ നിന്നും പത്ത് കോടിക്ക് മുകളിലാണ് ഗ്രോസ് കളക്ഷൻ നേരെടുത്തത് കൂടുതൽ ഇതുപോലുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ